ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കീസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാനിത് കസ്റ്റേർഡ് പൗഡർ വെച്ചാണ് ഈ കുക്കീസ് റെഡിയാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസാണ്. അതേപോലെ തന്നെ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പിലെ കുക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനും, നല്ല ഈസിയാണ്. ഞാൻ പറയുന്ന സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഒരു അര കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അര കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 115 ഗ്രാം ബട്ടർ ഉണ്ട് ഇത്. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ നല്ലതായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അര കപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം പകുതി ഇട്ട് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ഹാഫ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല കുറച്ചുകൂടെ ഒന്ന് സമയം എടുത്തിട്ട് നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലെ മുട്ടയാണിത്. അപ്പോൾ ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ ആയിരിക്കുന്നത് ഒരു സ്പാറ്റുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ടീസ്പൂണ് വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ശരിക്കും പറഞ്ഞാൽ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാനിവിടെ മിസ്സായി പോയതാണ് കേട്ടോ അത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇവിടെ ഞാനൊരു 3/4 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദയാണിത്. 1 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഇടാം. പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മുടെ മാവ്. ഒത്തിരി ഹാർഡ് ആവാൻ പാടില്ല. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണിത്. പിന്നെ ഇച്ചിരി വെള്ളം കൂടുവാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് വെള്ളം കുറയുവാണെങ്കിൽ, കുറെ ഹാർഡായി പോയെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ അങ്ങ് വിടാം. ഇനി നമുക്കിത് ബോളാക്കി എടുക്കാം. അപ്പോൾ ഈ ബോളാക്കുന്ന ആ ടൈമിൽ തന്നെ ഞാൻ ഓവന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 175 ഡിഗ്രീസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇത് ബോളാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് കുക്കീസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ വേറെ ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ. വേണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കുക്കീസിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഗുഡ്ഡേ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് എനിക്കൊരു 22 കുക്കീസാണ് കിട്ടിയത്. ഓക്കെ, സോ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 175 ഡിഗ്രീസിലാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 12 to 15 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈം, ബേക്കിംഗ് ടൈം. ഓക്കെ, സോ എനിക്കിവിടെ 12 മിനിറ്റ്സിൽ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ അവനിലും ഇങ്ങനെ ഡിപ്പെൻഡ് ആയിട്ട് ടൈം വേരി ചെയ്യും. ഈ കുക്കീസ് റെഡിയായി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറത്തില്ല. ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും ഇതിൻ്റെ കുക്കീസിൻ്റെ കളർ. ഓക്കെ, അതേപോലെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് കുറച്ചൊന്ന് സെറ്റായി വരുന്നത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പുള്ളൊരു കുക്കിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ അടിപൊളി കുക്കീസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം.
സോ ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.